ഫോട്ടോഷോപ്പ് പഠിക്കുന്നവർക്ക് സെലക്ഷനെ കുറിച്ച് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. സെലക്ഷൻ ചെയ്യാനായിട്ട് ഫോട്ടോഷോപ്പ് നമുക്ക് വിവിധ തരത്തിലുള്ള ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനായിട്ടുള്ള ടൂളുകളും തരുന്നുണ്ട്. ഓരോ ടൂളുകളായിട്ട് നമുക്കിവിടെ പരിചയപ്പെടാം. ഇതിനായിട്ട് ഫസ്റ്റിൽ ഈ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന റെക്റ്റാങ്കുലർ മാർക്കി ടൂൾ, ഈ ടൂൾ സെലക്ട് ചെയ്യാനായിട്ട് കീബോർഡിൽ എം എന്ന അക്ഷരം പ്രസ് ചെയ്താൽ മതി. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരിടത്ത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് മറ്റൊരു മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഉറുമ്പരിക്കുന്നത് പോലെയുള്ള ഒരു ഒരു ഇഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് സെലക്ഷൻ. ഈ സെലക്ഷനായി നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്യാം, കോപ്പി ചെയ്യാം, മറ്റൊരിടത്ത് പേസ്റ്റ് ചെയ്യാം, ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ഷൻ കൊടുക്കുന്നത്. ഇത് മൊത്തമായിട്ട് ചിത്രം മൊത്തമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ പിടിച്ചുകൊണ്ട് ഈ മൂലയിലേക്ക് ഡ്രാഗ് ചെയ്തെടുക്കും. ഇപ്പോൾ ഞാൻ ഈ മൊത്തം ചിത്രത്തെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആ ഭാഗം മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇത് കോപ്പി എടുക്കാനായിട്ട് എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി എന്ന് ക്ലിക്ക് ചെയ്യാം. കീബോർഡിൽ കൺട്രോൾ സി പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ F3 എന്ന് പ്രസ് ചെയ്യുക. F3 എന്നത് ഫംഗ്ഷൻ കീ ആണ്. ഫംഗ്ഷൻ കീയിലെ F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാലും കോപ്പി ആയിരിക്കും കിട്ടും. കോപ്പി കിട്ടി. ഇനി നമുക്കിത് ഈ കോപ്പി ചെയ്തിട്ടുള്ള ഈ ഭാഗം മറ്റൊരിടത്ത് പേസ്റ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് നമ്മളിവിടെ സാമ്പിൾ ഡോക്യുമെൻറ്റ് തുറക്കാം. ഈ ഡോക്യുമെൻറ്റ് തുറക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഈ ഡോക്യുമെൻറ്റിൽ നേരത്തെ ബ്ലാങ്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതുപോലെ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വലിച്ചിട്ടുള്ള ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട്. ഈ ചിത്രം തൽക്കാലത്തേക്ക് മറയ്ക്കാനായിട്ട് ഇവിടെ ഈ ഐ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മറയ്ക്കും, മറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിസിബിലിറ്റി കാണിക്കാനാക്കുകയും ചെയ്യും. ഇതുപോലെ ഈ ലെയർ ഡെലിറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ലെയറിൻ്റെ താഴെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ കീബോർഡിൽ ഡെലിറ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടും ഡെലിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചിത്രം ഇവിടുന്ന് എന്താ പറയുക, ഇവിടുന്ന് നമ്മൾ കോപ്പി എടുത്ത് കൈവച്ചിട്ടുണ്ട്. കോപ്പി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിന് ഇതിൽ പേസ്റ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പേസ്റ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് മെനുവിൽ നിന്നും പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ചിത്രം ഇവിടെ പേസ്റ്റ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഈ ചിത്രത്തെ ആവശ്യമായ രീതിയിലേക്ക് നമുക്ക് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. ആവശ്യ ആൻസറാണ് നീക്കി വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഇവിടെ കാണുന്നത് ലെയർ, ഒരു പേസ്റ്റിംഗ് നടക്കുമ്പോൾ ഒരു ലെയർ ഇൻസെർട്ട് ചെയ്തതിന് ശേഷം അതിലാണ് പേസ്റ്റിംഗ് നടക്കുന്നത്. ഒരു തവണ കൂടി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി പേസ്റ്റ് ചെയ്യാം. ഒന്നുകൂടി പേസ്റ്റ് ചെയ്തപ്പോൾ മറ്റൊരു ലെയറാണ് വന്നിരിക്കുന്നത് ഇത്തവണ കേട്ടോ. എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഇതിനെ പേസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു തവണ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ കോപ്പി എടുക്കുന്നത് വരെ, അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നത് വരെ എത്ര തവണ വേണമെങ്കിലും അതേ ഇമേജ് തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സോഫ്റ്റ്വെയറിൽ മാത്രമല്ല മറ്റ് സോഫ്റ്റ്വെയറുകളിലും നമുക്ക് ഈ പേസ്റ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ശ്രമിച്ചു നോക്കുക. ഞാനിവിടെ ഈ ലെയർ ഡെലിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഡെലിറ്റ് കമാൻഡ് കൊടുക്കുക, ഡെലിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ആ ലെയർ മാത്രമായിട്ട് വന്നിരിക്കും. ഈ ലെയറിൻ്റെ വിസിബിലിറ്റിയുടെ ഐക്കണാണ് ഇത് കാണുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് താൽക്കാലികമായി മറയ്ക്കാം, ഓണാക്കുകയും ചെയ്യാം വിസിബിലിറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറേശ്ശെ കുറച്ച് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ അതിൽ ലയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ലയിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. 100% കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ എഡ്ജ് ലയിപ്പിക്കാനായിട്ട്, എഡ്ജ് ഇതിനോടുകൂടി ലയിപ്പിക്കാനായിട്ട് ഇതിൽ ഈ കാണുന്ന മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന മാസ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഗ്രേഡിയൻ്റ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്. ഈ ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിലൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഇവിടെ വരെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇതിന് ബ്ലാക്ക് ഈ സ്ഥലത്തായത് കാരണമാണ് ഇവിടെ തുറന്നത്. ഇതുകൊണ്ട് ഇത് റിവേഴ്സ് ചെയ്യാം, സെലക്ട് ചെയ്തുകൊണ്ട് റിവേഴ്സ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വൈറ്റായി. ഇനി ഈ അവസ്ഥയിൽ നമുക്ക് ഇങ്ങൾ ചെയ്ത് കൊടുക്കാം കണ്ടോ. ഇതിൻ്റെ ഈ ലൈനിൽ നിന്നും ഇവിടെ ഈ അറ്റത്തിൽ മുട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൽ ലയിച്ച് നിൽക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്ക് ലഭിക്കും. ഇതിൻ്റെ പിന്നിലായിട്ടുള്ള ലെയറിൽ വിവിധ കളർ കൊടുത്തുകൊണ്ട് നമുക്കതിനെ അത്യാവശ്യം ഡിസൈനിങ്ങിലായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാം. അതല്ല ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ലെയർ മാസ്ക്, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ ലെയർ മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധാരണ ലെയറായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്.